ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ രണ്ട് സമൂസയും ഒരു ചായയും ഫ്രീ. ബോളിവുഡിന്റെ കില്ലാടി അക്ഷയ് കുമാറിന്റെ സർഫിറ കാണാൻ എത്തുന്നവർക്കായിരുന്നു നിർമ്മാതാക്കളുടെ ഈ ഓഫർ. എന്നിട്ടും തമിഴിൽ വമ്പൻ ഹിറ്റായ സൂര്യ റിപ്പോർട്ടിന്റെ ഹിന്ദി റീമേക്ക് ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. കോവിഡ് കാലത്തിന് ശേഷം ബോളിവുഡും അക്ഷയ് കുമാറും നേരിടുന്ന തുടർച്ചയായ തോൽവിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സർഫിറ, ബെഡേമിയാൻ ചോട്ടേമിയാൻ, മിഷൻ റാണിഗഞ്ച്, സെൽഫി, രാം സേതു തുടങ്ങിയ അക്ഷയ് കുമാറിന്റെ സമീപകാല സിനിമകളെല്ലാം ബോക്സ് ഓഫീസ് ട്രാജഡികളായിരുന്നു. പക്ഷേ സുധാ കൊങ്കര സംവിധാനം ചെയ്ത സർഫിറ ആരാധകർക്ക് ഏറെ പ്രതീക്ഷ നൽകി. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ 2.5 കോടിയായിരുന്നു. 3 കോടിക്ക് താഴെ ഓപ്പണിംഗ് നേടുന്ന അക്ഷയ് കുമാറിന്റെ 4-ാമത്തെ ചിത്രം. കോവിഡ് കാലത്തിന് ശേഷം 2022 മുതൽ ഇറങ്ങിയ അക്ഷയ് കുമാറിന്റെ 11 ചിത്രങ്ങളിൽ 9 ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു. പഴഞ്ചൻ തീമുകൾ, ആവർത്തിക്കുന്ന ഫോർമാറ്റുകൾ, കാലത്തിനൊപ്പം മാറാത്ത ഫിലിം മേക്കിംഗ് രീതി തന്നെയാണ് ബോളിവുഡ് നേരിടുന്ന പ്രതിസന്ധി. ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് എന്നത് ഒരു ഭൂതകാല സ്മൃതി മാത്രമാണ്. കോവിഡ് കാലത്തിന് ശേഷം കാര്യങ്ങൾ മാറി. OTT പ്ലാറ്റ്ഫോം കൂടി എത്തിയതോടെ സിനിമകൾ ഭാഷാന്തരങ്ങൾക്കപ്പുറം സഞ്ചരിക്കാൻ തുടങ്ങി. തെന്നിന്ത്യൻ സിനിമകൾ പാനിന്ത്യൻ ഹിറ്റടിക്കുന്ന കാലത്ത് റീമേക്കുകളുടെ പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടുന്നു.